ഹൈ ഗൈസ്, ഉണ്ണി മുകുന്ദൻ വി എസ് സീക്രട്ട് ഏജന്റ്. ഇപ്പൊ കുറച്ചു കാലം എന്റെ ട്രെൻഡിങ്ങിലാണുള്ളത് എന്ന് വെച്ചാല് വിളിക്ക, ഒരു റിവ്യൂ പറഞ്ഞ തെറി വിളിക്കാം. ആ തെറി വിളി കേൾക്കാത്ത ആൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് തന്നെ ഒരു ഇത് പറയാം. ചെറിയ പിള്ളേർ കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഡു, നോക്കാൻ പാടില്ല, പിന്നെ വേക്കിട്ട് നോക്കും. പിന്നെ തെറി വിളി കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ഗേൾസ്, ഗേൾസ് ആയിട്ട് ബോയ്സ് ആയിട്ട് ആരും കേട്ട് കേൾക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ബാക്കടിക്കാം പോവാം. പിന്നെ പറയുന്നത് അത് കേൾക്കാൻ നല്ല താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇയർഫോൺ വെച്ച് തരണം. പിന്നെ വേറെ സംഭവമുണ്ട്, രണ്ട് ദിവസം ന്യൂസിൽ ഇങ്ങനെ പറഞ്ഞതാണ് ഉണ്ണി മുകുന്ദൻ കുടുങ്ങും, ഉണ്ണി മുകുന്ദൻ കുടുങ്ങും, ഉണ്ണി മുകുന്ദന് പേര് പറ്റി ഹർജി വെച്ച് സംഭവം ഉണ്ടല്ലേ. അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ ഈ വീട്ടിൽ പറയുന്നില്ല, അതിൻ്റെ ചെറിയൊരു ന്യൂസിൻ്റെ ഒരു ഷോർട്ട് ഞാൻ വെക്കാം. ഫസ്റ്റ് അത് കാണും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നൈസായിട്ട് ഉണ്ണി മുകുന്ദനും വി എസ് സീക്രട്ട് ഏജൻറ്, ഞങ്ങളൊരു രഹസ്യ അന്വേഷണമല്ലേ, അവൻ്റെയും വോയിസ് അല്ല, ഒരു ചെറിയ വീടിനുണ്ട് പക്ഷേ വോയിസാണ്, അത് നിങ്ങൾക്ക് കാണും കോളുണ്ട്. അപ്പോൾ സോ ഗൈസ്, എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ ചാനൽ അതേ കാണുന്ന ആരെങ്കിലും ജസ്റ്റ് സബ്സ്ക്രൈബ് ആക്കിയേക്ക്, പിന്നെ ആ ലൈക്ക് ഷെയർ ആക്കണം ഞാൻ പറയുന്നില്ല, ഈ വീഡിയോ ഷെയർ ആക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വീഡിയോ നോക്കാം, നോക്കിയിട്ട് ഷെയർ ആക്കിയേക്ക്. അപ്പോൾ താങ്ക് യു, ഡു സബ്സ്ക്രൈബ് മറക്കണ്ട. ഉണ്ണി മുകുന്ദനെതിരായ പീഡന ശ്രമ കേസിലെ സ്റ്റേ ഹൈക്കോടതി നീക്കി. സ്റ്റേ അനുവദിച്ചത് തെറ്റായി വിവരം നൽകിയെന്ന പരാതിക്കാരി അറിയിച്ചതോടെയാണ് കോടതിയുടെ നടപടി. എന്നാൽ ഒത്തുതീർപ്പിന് പരാതിക്കാരി ശ്രമിച്ചെന്നാണ് ഉണ്ണി മുകുന്ദന്റെ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിന്റെ വിശദീകരണം. 2017 സിനിമയുടെ തിരക്കഥ പറയാനെത്തിയ യുവതിയോട് ഉണ്ണി മുകുന്ദൻ അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു കേസ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പ് ചുമത്തിയ കേസിൽ ഉണ്ണി മുകുന്ദന് ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരുന്നു. കേസ് റദ്ദാക്കണമെന്ന ഉണ്ണി മുകുന്ദന്റെ ഹർജിയിലാണ് ഇന്ന് നാടകീയ സംഭവങ്ങൾ കോടതിയിലുണ്ടായത്. 2021 സമർപ്പിച്ച ഹർജിയിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂറായിരുന്നു ഉണ്ണി മുകുന്ദന്റെ അഭിഭാഷകൻ. ഒത്തുതീർപ്പാക്കാൻ പരാതിക്കാരി സമ്മതിച്ചതായുള്ള സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് നടപടികൾ കോടതി സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ ഈ സത്യവാങ്മൂലത്തിൽ താൻ ഒപ്പിട്ട് നൽകിയിട്ടില്ലെന്ന് പരാതിക്കാരി കോടതിയെ അറിയിച്ചു. തുടർന്നാണ് കേസിന്റെ സ്റ്റേ ജസ്റ്റിസ് കെ ബാബു നീക്കിയത്. വിഷയം ഗൌരവതരമെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി ഉണ്ണി മുകുന്ദന്റെ അഭിഭാഷകൻ ഉത്തരം പറഞ്ഞേ മതിയാകൂവെന്ന് വ്യക്തമാക്കി. വിഷയത്തിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഉണ്ണി മുകുന്ദന് കോടതി നിർദ്ദേശം നൽകി. എന്നാൽ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പരാതിക്കാരി അറിയിച്ചെന്നും ഇത് വ്യക്തമാക്കുന്ന ഇമെയിൽ സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും സൈബി ജോസ് കിടങ്ങൂർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ തിങ്കളാഴ്ച കോടതിയെ അറിയിക്കുമെന്നും സൈബി വ്യക്തമാക്കി. കേസ് റദ്ദാക്കണമെന്ന ഹർജിയിൽ ഈ മാസം 17 കോടതി വിശദമാക്കിട്ട് ഈ പേഴ്സണലി ഇത്രയും സ്ക്രൂ ചെയ്യാനുള്ള നിങ്ങൾക്ക് കാരണം എന്താണ്? നിങ്ങളിപ്പോ പറയുന്നത് ഞാൻ ഈ സിനിമ ഞാൻ ഈ സിനിമ ചെയ്ത് വിശ്വാസം വിറ്റ് അയ്യപ്പനെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ അല്ലേ? ഇതാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്? ഭക്തി യെസ് ട്രേഡ് ആയിട്ട് ഭക്തി വിറ്റിട്ട് ഞാൻ പൈസ ഉണ്ടാക്കി. ഞാൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നു. ഞാൻ ഈ പടത്തിലെ ആരാ പൈസ ഉണ്ടാക്കിയെന്നല്ല, ഭക്തിയാണ് ഈ പടത്തിന്റെ പ്രൊമോഷൻ എന്നാണ് പറഞ്ഞത്. എനിക്ക് എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ കോൺസെപ്റ്റില് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അയ്യപ്പ സ്വാമിയാണ്, നാളികപുറം എന്നൊരു കുഞ്ഞിന്റെ കഥയാണ് അല്ലേ? ഞാൻ ഏത് പോയിന്റിലാണ് ഞാൻ ഇതിനെ വിൽക്കാൻ നോക്കിയത്? ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കുട്ടീനെ മടിയിൽ വെച്ചിട്ട് ഒരാള് ആയിട്ട് സംസാരിക്കേ, ഞാൻ എന്ത് മാനലിയായിട്ട് പറഞ്ഞു പൊന്നു ബ്രോ തെറി വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കോ? ഞാൻ അല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ തായി, ഞാൻ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട് ഉരുണ്ട് കളിക്കരുത്. എനിക്ക് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരാണ് പറയാൻ പോണേ. I have listened enough. Let me speak also. ഞാനും അവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് തെറി വിളിച്ചിട്ട് താ സിനിമാ നടനാന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്റെ അമ്മ തന്നെ വളർത്തിയ രീതി മോശമാണെന്ന് പറഞ്ഞു. ഞാൻ തന്റെ അമ്മ തന്നെ വളർത്തിയ രീതി മോശമാണെന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയെ പറഞ്ഞു. മറ്റുള്ളവര് പറയുന്ന പോലെ ഞാൻ കേട്ടിരിക്കുന്നതാണോ? താൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു. നിനക്ക് മാൻലി ടോക്ക് എന്ന് പറഞ്ഞില്ലേ? മാൻലി ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ എനിക്കും അറിയാം ബടി. ഓക്കെ, എന്റെ വീട് എന്റെ വീട് മലപ്പുറം കോൽമണ്ണ, മലപ്പുറം കോൽമണ്ണ. അന്ന് വാ, നേരിട്ട് വാ, നേരിട്ട് വാ. അയ്യോ എടാ മോനെ, ഞാൻ ഇത് വിറ്റ് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിലും ഉഷാറായിട്ട് വിൽക്കാൻ എനിക്ക് അറിയാം. എടാ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്നതാ. ഉണ്ണി മുകുന്ദൻ
ഉണ്ണിമുകുന്ദനാണോ മോനെ എനിക്ക് കാശ് തരുന്നത് വീഡിയോ ഇടാൻ വേണ്ടിട്ട്? പിന്നെ എന്തോ അലക്കൊക്കെയാണോ സിനിമ ഉണ്ടാക്കണേ? നാട്ടുകാർ കാണാനും നാട്ടുകാർ വിമർശനം വരാനും, ഒരു സിനിമയ്ക്ക് വിമർശനം വന്നപ്പോ ഇത്രത്തോളം ചൊറിച്ചില്ല. താ ചുമ്മാ കടന്ന് ഒച്ചണ്ടാക്കിയിട്ടോ പത്ത് തൊറി വിളിച്ചിട്ടോ ഒരു കാര്യമില്ല. ആരോടോ പേഴ്സണൽ പോയേ, താരെന്തിനാണ്? ഞാൻ എവിടെ വീട്ടുകാരെ പറഞ്ഞു? ഞാൻ കൊച്ചിനെ പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെ എവിടെയാ പറഞ്ഞേ? ഞാൻ ആകെ ഒരൊറ്റ ഒറ്റ സ്റ്റേറ്റ്മെന്റാ പറഞ്ഞ. ആ കുട്ടി ഞാൻ 90s പയ്യൻ തന്നെയാ, ഞാൻ 2000 പയ്യനൊന്നും അല്ല. പൊന്നു മോനെ ഉണ്ണി, എനിക്കും വിളിക്കാനറിയാ, മനസ്സിലായ? ഇത് വിളിക്കാൻ എനിക്കും അറിയാ. ചുമ്മാ ഇത് ഇതിന്റെ അറിയാണ് എടാ പൊന്നു മോനെ, നിന്റെ സിനിമയുടെ പേരിൽ മൂന്ന് മൂന്ന് സിനിമ മൂന്ന് മൂന്ന് വീഡിയോ ഞാൻ ചെയ്ത മലപ്പുറം. ആ എവിടെ സ്ഥലം പറഞ്ഞു, ഞാൻ വരാം. എനിക്ക് എന്നെ തപ്പി പിടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഈസിയാണ്, യു കൻ കം ഡൗൺ. ഐ കം ഡൗൺ. എടാ അന്നാ വാ മലപ്പുറം. മലപ്പുറം കോൽമണ്ണ. പിന്നെ വേണമെങ്കിൽ എഴുതി, വേണമെങ്കിൽ എഴുതിയെടുത്തോ. വാട്സപ്പ് ചെയ്തോ. ഞാനെന്താ മറ്റേ നിന്റെ പി എല്ലേ? അപ്പൊ പിന്നെ നീ അത് പറയണോ? ഞാൻ മലപ്പുറം കോൽമണ്ണ. എന്താ പ്രശ്നം? വന്നോ? അപ്പൊ നീയല്ലേ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരാന്ന്? ഇപ്പൊ ഇങ്ങോട്ട് വരാം. പിന്നെ എന്റേതാണ് ആവശ്യം, നിന്റെ അല്ല ആവശ്യം. അബേ യാർ ചുപ് കർദേ, തെരാ തെരാ ഐസാ 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 ഗാലിയം മത് ദേനാ മുജേ യാർ, തെരാ ഔകാത് അഭി ദിഖ് റഹാ ഹൈ അഭി 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 തെരാ തെരാ ഔകാത് ദിഖ് റഹാ ഹൈ അഭി തെരാ ഔകാത് അഭി ദിഖ് റഹാ ഹൈ ജോ ഗാലി ദേ റഹാ ഹൈ നാ വോ 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 മർദ് വാലാ നഹീ ഹൈ ജോ ജോ മർദ് വാലാ ബാത് നഹീ ഹൈ ഭയ്യാ സമജ് ലേ മർദ് മർദ് വാലാ ബാത് നഹീ ഹൈ എടേ 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 എനിക്കൊരു സിനിമാ നടനോട് ഒരു റെസ്പെക്ട് ഉണ്ട്. ഓക്കെ ഓക്കെ അതായിക്കോട്ടാ. എന്റെ വീട്ടിൽ 12 പട്ടികളുണ്ട്. ഞാൻ നിന്റെ അച്ഛനമ്മേനെ വിളിച്ച ഞാൻ നിന്റെ അച്ഛനമ്മേനെ വിളിച്ച നോണ പറയരുത്, നോണ പറയരുത്, നോണ പറയരുത്. മര്യാദക്ക് സംസാരിച്ചാ മര്യാദക്ക് സംസാരിക്കൂടാ, മര്യാദക്ക് സംസാരിച്ചാ മര്യാദക്ക് സംസാരിക്കും, മര്യാദക്ക് സംസാരിച്ചാ മര്യാദക്ക് സംസാരിക്കും. എടാ ഞാനൊരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞു, ഇതൊക്കെ വെച്ചൊരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ കുടുങ്ങില്ലേ? എടാ നീ ഞാൻ ഇത് നീ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഫുള്ള് ഞാൻ വീഡിയോ ആക്കിയാൽ നീ എന്ത് ചെയ്യും? എടാ മോനെ ഈ ഒരൊറ്റ കോള്, ഈ ഒരു കോള് നിന്റെ വേർ പോയ നിന്റെ അവസ്ഥ എന്താ? നിന്നെ പോലെ ഓർത്തന്നെ ഞാൻ നേരിട്ട് എനിക്ക് നിനക്ക് കാണാൻ പറ്റും. നീ മാക്സിമം ചെയ്യാൻ പോകുന്നെന്താ? എടാ ഓൺലൈൻ ഇട്ട് കഴിഞ്ഞാലും ഈ നാട്ടിലുള്ളവരെന്ത് ചെയ്യും? ഭക്തിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ തെറിയും. അതാണ് എന്താ ഉണ്ടാവുക? ഞാൻ പറഞ്ഞില്ല ഇതൊരു ടാക്ടിക്സാ, അതായത് ഭക്തിക്കെതിരെ പറഞ്ഞ ഒരാളെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നാളെ ഹീറോ ആവാം. എടാ അളിയ നിനക്ക് അറിയുന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ പ്രശ്നം? ആ ഓക്കെ ഓക്കെ, നീ തെറി വിളിച്ചതിന് പേരിൽ എന്നെ ആരും ഒന്നും പറയാമില്ല. പറഞ്ഞു ഞങ്ങൾ സഹിച്ചു കേട്ടോ. അതിന്റെ മോനെ ആണാ സഹിച്ച? ആ സഹിച്ചു. നീ ഇട്ടോ, നീ ഇട്ടോ, നീ ഇത് നീ ഇത് വെച്ച് കാശുണ്ടാക്കി ജീവിക്കേ. പോലെ തേർഡ് റേറ്റ് യൂട്യൂബേഴ്സിനെ സഹിക്കാത്തൊന്നും ഞാനില്ല കേട്ടോ. എന്തിനാണ് തേർഡ് റേറ്റ് യൂട്യൂബേഴ്സിന്റെ അടുത്ത് പോയി സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത്? ഏത് 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 യൂട്യൂബേഴ്സിന്റെ നീ ഇഷ്ടംപോലെ ചാനലുകളുടെ ഇഷ്ടംപോലെ ചാനലുകളുടെ മുന്നിലെടുത്ത് പോയിട്ട് നീ വന്നിട്ടില്ലേ? നീ എല്ലാരും യൂട്യൂബേഴ്സ് പറയാൻ പാടില്ല. എടാ നീ യൂട്യൂബേഴ്സ് എന്നാ പറഞ്ഞ, യൂട്യൂബർ എന്ന് പറ തേർഡ് റേറ്റ് യൂട്യൂബർ ആയ ഓക്കെ അങ്ങനെ പറ അങ്ങനെ പറ അങ്ങനെ പറ എന്നാ മൊത്തം യൂട്യൂബേഴ്സ് എന്ന് പറയല്ലേ. എന്റെ പൊന്നളിയെ ഞാൻ മലപ്പുറത്തുണ്ട് പോര്. ഏറിപ്പോയാ കൊല്ലു അതല്ലേ? അപ്പൊ പിന്നെന്താ? അല്ലെങ്കിൽ തല്ലു പറഞ്ഞു എന്റെ പൊന്നളിയാ. എനിക്ക് നിന്നെ ഞാൻ നിന്നോട് ഒരു പേഴ്സണലല്ല മകനെ.
ഞാൻ നിന്നോട് ഞാൻ ഒരു പേഴ്സണലും അല്ല അപ്പൊ നിക്ക് വെയിറ്റ് ചെയ്യ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നിക്ക് ഒറ്റ സെക്കൻഡ് അല്ല ഇനി ഇനി പറയുന്നത് കേക്ക് പറയുന്നത് കേക്കളിയാ പറയുന്നത് കേക്ക് നീ പറയുന്നത് കേക്ക് എനിക്ക് എന്റെ പോയിന്റ് പറഞ്ഞൂടെ എനിക്ക് എന്റെ പോയിന്റ് പറഞ്ഞൂടെ കൊച്ചിന് ആര് തെറി പറഞ്ഞു നീയാണ് തെറി പറയുന്നത് ഇപ്പോ നീയാണ് തെറി പറയുന്നത് നീയാണ് പറയണേ എന്റെ മൂന്ന് വീഡിയോ എടുക്കേ എന്റെ മൂന്ന് വീഡിയോ എടുത്തിട്ട് നീ ഞാൻ ആ കൊച്ചിനെ തെറി പറഞ്ഞോ നിന്റെ വീട്ടുകാരെ തെറി പറഞ്ഞോ നീ ഒന്ന് കാണിച്ചാ ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ട് പോകും